ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മീൻ പിടിക്കാനായിട്ട് കടലിലോട്ട് വന്നതാണ്. കടൽ അത്യാവശ്യം ഇപ്പോൾ ഇറക്ക സമയമാണ്. കടൽ നല്ല പോലെ ഇതുണ്ട്, ഇറങ്ങി കിടക്കുവാണ്. അവിടെയൊക്കെ ഓരോരുത്തർ കടലിലോട്ട് ഇറങ്ങി നിന്ന് ചൂണ്ടിടുന്നുണ്ട്. കടൽ ഇറങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് കടലിലോട്ട് ഇറങ്ങി നിൽക്കാം. അപ്പോൾ താഴ്ച കുറവായിരിക്കും, നമുക്ക് മാക്സിമം വെള്ളത്തിലോട്ട് ഇറങ്ങി നിന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ, ഇത് കണ്ടോ, ഇതാണ് നമ്മളിന്ന് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ലൂർ. ഇത് ശരിക്കും ജിഗ് എന്നാണ് ഏട്ടാ അറിയപ്പെടുന്നത്. ഇതിൽ നമുക്കൊരു ട്രിപ്പിൾ ഹുക്കും രണ്ട് അസ്റ്റ് ഹുക്കും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലോട്ട് കാസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് ടിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മീനുകൾ ചിലപ്പോൾ വലിയ മീനുകൾ ചെറിയ മീനുകളാണെന്നും പറഞ്ഞ് ഇത് തന്നെ വെട്ടാനും വരും. അതേപോലെ തന്നെ തെരണ്ടി മറ്റുള്ള മീനുകളൊക്കെ നമുക്ക് ഉടക്കിയും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തെരണ്ടിയൊക്കെ ഉടക്കി പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതെ, നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന താഴ്ചയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, നമ്മളത് ഇതേപോലെ ജിഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മീനുകളുടെ ദേഹത്തോട്ട് ഉടക്കിയും കയറും. അല്ല, എന്തേലും ഉടക്കിയതാടാ, ഉടക്കിയതാടാ. നമ്മൾ ഫസ്റ്റ് കാസ് ചെയ്തപ്പോൾ എന്തോ ഉടക്കിയിട്ടുണ്ട് കേട്ടോ. മീനാണോ എന്നറിയത്തില്ല. ആ, മീനാണ്, ഹെലികോപ്റ്റർ ഫിഷ്. നമ്മുടെ സ്ഥിരം വീഡിയോക്ക് അതൊക്കെ കാണിച്ചിട്ടില്ലേ, ഹെലികോപ്റ്റർ ഫിഷാണ് ആദ്യം തന്നെ ഉടക്കിയത്. ജിഗ് ചെയ്യാനായിട്ട് നിങ്ങളെ കാണിച്ചാണ് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മളിവനെ ഇതേപോലെ എടുത്ത് റിലീസ് ചെയ്തേക്ക. മാന്തലാണെന്ന് തോന്നുന്നു. എന്തോ ഉടക്കിയിട്ടുണ്ട്. പോട്ടെ. എന്തായാലും കൂരിയാണേലും എന്താണേലും അത്യാവശ്യം നല്ല സാധനമാണ്. നോക്കാം. പോട്ടെ. വലുതല്ല, വലുതല്ല, ഗിറ്റാറാണ് കേട്ടോ. ഡയറക്റ്റ് വാലയിലാണ് ഹുക്ക് കയറി. ബാക്കി നമുക്ക് കരക്കി വന്നിട്ട് നോക്കാം. ഗിറ്റാറിനാണ് നമുക്കിപ്പോൾ അടിച്ച് കയറിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ സംരക്ഷിതമായ മീനുകളാണ്. അത് കാരണം നമ്മളിവനെ സൂക്ഷിച്ചങ്ങോട്ടായ ആദ്യം അഴിക്കുക. കണ്ടോ, വലിയ ഡാമേജ് ഒന്നുമില്ല. ഇവിടെ ശരിക്കും നമുക്ക് അബദ്ധത്തിൽ അടിച്ച് കയറിയതാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ എന്തായാലും കടലിലോട്ട് റിലീസ് ചെയ്യാണ് കേട്ടോ. ഇത് ഇപ്പം നമ്മുടെ പത്രത്തിലൊക്കെ ഇതിനെ പിടിക്കരുതെന്നാണ്. അത് കാരണം നമ്മൾ നേരെ കിട്ടിയത് നമ്മൾ കടലിലോട്ട് പിടിക്കുക. ഇത് നമ്മൾ ജിഗ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നമ്മുടെ ട്രിപ്പ് ഹുക്കയിൽ ഇപ്പം അവർ ഉടക്കി കയറുന്നതാണ് അബദ്ധത്തിൽ. അപ്പോൾ അബദ്ധത്തിൽ കയറിയതായത് കാരണം നമ്മൾ അവനെ വിടുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേ, കണ്ടല്ലോ. അവൻ ഒരു കുഴപ്പവും ഇല്ല. അവിടെ നല്ല ജീവനുണ്ട് കേട്ടോ. അതേ പോ. അപ്പോൾ നമ്മളവനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ ഇങ്ങനെയുള്ള കുറച്ച് മീനുകൾ. നമ്മളിപ്പം കടലിലെ മീനുകളെ പിടിക്കരുതെന്നുള്ള ഒരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മീനുകളെ കിട്ടിയാണെങ്കിൽ തിരിച്ച് റിലീസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ അതെ, നല്ല പോലെ ഇരുട്ടി, സൂര്യൻ്റെ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെ, നമ്മൾ ലാസ്റ്റ് കാസ്റ്റ് ചെയ്ത്
ഇന്നത്തെ ഫിഷിങ്ങിനോട് തീർക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.